ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽഫാഡസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പരിപ്പ് വടയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് വടപ്പരിപ്പാണ്. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പരിപ്പ് ഞാനെടുത്ത് മാറ്റുകയാണ്. ബാക്കിയുള്ള പരിപ്പാണ് നമ്മൾ ക്രഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള, അത് വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഇല്ലെങ്കിൽ കൊച്ചുള്ളിയാലും മതി. കൊച്ചുള്ളി നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാനത് സവാള എടുത്ത് അരിഞ്ഞത്. പിന്നീട് നമുക്ക് ആവശ്യം പച്ചമുളകാണ്. ഞാനൊരു 4 പച്ചമുളക് വളരെ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഞാൻ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ട് അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പില, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുതിർത്തെടുത്ത കടലപ്പരിപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഈ കുതിർത്ത് മാറ്റി വച്ചിരിക്കുന്ന വടപ്പരിപ്പ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി നിർബന്ധമല്ല,